السلام عليكم ورحمة الله وبركاته. സ്നേഹനിധികളായ സഹോദരങ്ങൾ, പഠിതാക്കൾ, മറ്റു ശ്രോതാക്കൾ, വിശുദ്ധ റമദാനിന്റെ ഏറ്റവും ഫാസ്റ്റ് വൈഫൈ ഉള്ള പീരീഡിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇസ്ലാമിലെ എല്ലാ ആരാധനകളും ഒരർത്ഥത്തിൽ അള്ളാഹു ലക്ഷ്യമിടുന്നത് സംസ്കാര സമ്പന്നരായ ഒരു തലമുറയുടെ സൃഷ്ടിപ്പാണ്. സംസ്കാരത്തിന്റെയും മറ്റ് കർമ്മങ്ങളുടെയൊക്കെ അജണ്ട എടുത്ത് പരിശോധിച്ചാൽ ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിവിധ ആരാധനകൾക്ക് വിവിധ സ്വഭാവങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്, രീതികളുമുണ്ട്. വ്രതം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും കൂടുതൽ അനിവാര്യമുള്ള വൈകാരികതയും അതേപോലെ ഭക്ഷണ പദാർത്ഥങ്ങളും ഈ രണ്ട് മേഖലകൾക്ക് സുശക്തമായ നിയന്ത്രണം വരുത്തുക വഴി മനുഷ്യന്റെ വൈകാരിക മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുകയാണ്. നിയന്ത്രണം വരുത്തുന്നതിലൂടെ ഒരു നല്ല ഭാവിയെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ വൈഹിബൂനൽ മാല ഹുബ്ബൻ ജമ്മ, മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടമുള്ള മേഖലയാണ് സാമ്പത്തിക മേഖല. തന്റെ സമ്പത്തിൽ നിന്ന് ഒരളവ് പാവപ്പെട്ടവന് കൊടുക്കണമെന്ന ഇസ്ലാമിക നിയമങ്ങൾ മനുഷ്യനിൽ വരുത്തുക വഴി സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തി കൊണ്ട് സിട്ടാബിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയെ അള്ളാഹു തആല ഇവിടെ തിരുത്തുകയാണ്. റമദാനിലെ വ്രതം യഥാർത്ഥത്തിൽ ആത്മസമരമാണ്. പൈശാചിക മേഖലകളോടുള്ള സന്ധിയില്ല സമരങ്ങൾ. ഇങ്ങനെ എല്ലാ ആരാധനകൾക്കും പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. അതേപ്രകാരം തന്നെ മനുഷ്യന്റെ എല്ലാ മേഖലകളും ആ മേഖലകൾക്കല്പം നിയന്ത്രണം വരുത്തി മനുഷ്യനിലുണ്ടാകുന്ന ദുർഗുണങ്ങളെ എങ്ങനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താം എന്നതാണ് ഇഴ്ത്തിക്കാഫിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ആത്മാവിനെയും ശരീരത്തെയും ആത്മാർത്ഥതയിൽ പരിശീലിപ്പിക്കുക, ജീവിത സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്താൻ പരിശീലിപ്പിക്കുക, മനുഷ്യന്റെ എല്ലാ പ്രധാന ടൈമുകളും ആരാധനകളിൽ വിനിയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, സിട്ടാവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, സമയത്തിന്റെ വിവിധ പാർട്ടുകൾ പരമാവധി സിട്ടാവിന് വേണ്ടി വിനിയോഗിക്കുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുക, പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക, അള്ളാഹുവിങ്കിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ജോലികളും മറ്റ് മാർഗങ്ങളിൽ നിന്നും എങ്ങനെ മനുഷ്യന് രാജിയാകാം എന്ന പരിശീലനം നൽകുക, മനുഷ്യന്റെ മെമ്മറി ബുദ്ധി ഉപയോഗിക്കുന്ന രംഗത്ത് സുശക്തമായ പരിശീലനം നൽകുക, ദോഷങ്ങൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറി നിൽക്കാം എന്നത് പഠിപ്പിക്കുക, ആയിരം മാസങ്ങളേക്കാൾ പ്രതിഫലമർഹിക്കുന്ന രാവ് കൈവശപ്പെടുത്തുക,
എല്ലാ തലങ്ങളിലും നിർജീവമായി കൊണ്ടിരിക്കുന്ന സുന്നത്ത് പുനർജീവിപ്പിക്കുക, അള്ളാഹുവിന്റെ വലിയ ആദരവ് കരസ്ഥമാക്കുക, പള്ളിയിൽ ഇഴ്ത്തിക്കാവിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തിലാണല്ലോ അവൻ ഇരിക്കുന്നത്, അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെല്ലുന്ന എല്ലാ ആളുകളെയും അള്ളാഹുവിന്റെ ഗസ്റ്റുകളായി അള്ളാഹു സ്വീകരിച്ച് വലിയ ആദരവ് അള്ളാഹു നൽകും. ഇങ്ങനെ 14 വരുന്ന ആത്മ പരിശീലന കോച്ചിങ് ആണ് യഥാർത്ഥത്തിൽ ഇഴ്ത്തിക്കാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇഴ്ത്തിക്കാഫിന്റെ സാധാരണഗതിയിൽ നവൈത്തുൽ ഇഴ്ത്തിക്കാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ ഇഴ്ത്തിക്കാഫ് ഓക്കെ, പക്ഷെ ഇഴ്ത്തിക്കാഫ് ഇരുന്ന് അതിൽ നിർവഹിക്കപ്പെടേണ്ട ആദാബുകൾ മര്യാദകൾ കൂടി അതിൽ ചേർക്കപ്പെടുമ്പോഴാണ് അതിന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു പാസ് മാർക്ക് മാത്രത്തിൽ ഒതുങ്ങി നമ്മുടെ ഇഴ്ത്തിക്കാഫ് ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വരും. ഇന്ന് 10 സി മാർക്കും 5 മറ്റേ മാർക്കും അങ്ങനെ 15 പരീക്ഷയിലുള്ള മാർക്ക് വെയിറ്റാണ് പല ആളുകളും പാസ്സാകുന്നത്. പക്ഷെ ആ പാസ്സാകുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല, ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടുകയില്ല. ഇതേ പ്രകാരത്തിൽ നമ്മുടെ ഇഴ്ത്തിക്കാഫ് ആ ഒരു രീതിയിലേക്ക് മാത്രം ചുരുങ്ങിയാൽ അതിന്റെ യഥാർത്ഥ ഫലം ലഭിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അതിന്റെ എല്ലാ പവർഫുള്ളായ നേട്ടങ്ങളും കൊയ്യാൻ നമ്മുടെ ഇഴ്ത്തിക്കാഫ് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനോടൊപ്പം ഇഴ്ത്തിക്കാഫിന്റെ 14 തത്വശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ 14 ഹിക്മത്തുകൾ, ഞാൻ ഈ പറയുന്ന മലയാളത്തിൽ പറഞ്ഞ 14 വിഷയങ്ങളും ഇൻഷാല്ലാ ഞാൻ നിങ്ങളിലേക്ക് ഗിഫ്റ്റായി അയക്കുന്നു. പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുമെന്ന പ്രത്യാശയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾക്ക് സാധുവായി ഞാൻ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.